ഹായ് ഫ്രണ്ട്സ്, വണ്ടി പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫെറാറിയാണ്, ഫെറാറിയുടെ കാലിഫോർണിയയാണ്. അപ്പോൾ ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നത് മേജർ സർവീസ് ചെയ്യാനും അതേമാതിരി തന്നെ ഇതിന് കുറച്ച് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വേണ്ടിയിട്ടാണ് ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനം ഞാൻ ആദ്യം തന്നെ നിങ്ങളെ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ റിമോട്ട് കീ ആണിത്. അപ്പോൾ നമുക്ക് റിമോട്ട് കീ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റിയറിംഗിലാണ്. അപ്പോൾ നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്യുക, അതിനുശേഷം എൻജിൻ സ്റ്റാർട്ട് എന്നുള്ളൊരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാകും. നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നത് ഒരു ഹരം കൊള്ളിക്കുന്ന ഒരു സൗണ്ട് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചത് മൊത്തത്തിൽ കൂടി ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ എൻജിൻ റൂമാണിത്. ഇതിൽ വന്നിരിക്കുന്നത് V8 എഞ്ചിനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ടാപ്പറ്റ് കവറിൻ്റെ ഗ്യാസ്കറ്റും അതേമാതിരി തന്നെ ഇതിൻ്റെ മറ്റു ഒരു കുറച്ച് ലീക്കും കൂടി ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് എക്സാക്ട്ലി എത്രയാണ് എൻജിൻ ഓയിൽ വരുന്നത്, അങ്ങനെയുള്ള ടെക്നിക്കൽപരമായിട്ടുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കത്തില്ല, ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം തന്നെയാണ്. നിങ്ങൾക്ക് ഈ എഞ്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതിൻ്റെ താഴെയായിട്ടാണ് ഇതിൻ്റെ ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ ബാറ്ററിയുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ ഫെറാറിയുടെ ബാറ്ററി തന്നെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10.5 ആണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഏതാണ് ഇതിന് എഞ്ചിൻ ഓയിലിൻ്റെ ഗ്രേഡ് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതേമാതിരി തന്നെ നമ്മൾ ഈ വാഹനത്തിൻ്റെ ടാപ്പറ്റ് കവറിൻ്റെ ഗ്യാസ്കറ്റൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. ടാപ്പറ്റ് കവർ ഗ്യാസ്കറ്റ്, അതേമാതിരി പ്ലഗ് സീലൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. അതേമാതിരി കോമൺ ആയിട്ട് ഈ വാഹനത്തിൽ വരുന്നൊരു കംപ്ലയിൻ്റ് ആണ് ഇതിൻ്റെ കോംബി വാൾവിൻ്റെ. അതേമാതിരി തന്നെ കോംബി വാൾവ്, എയർ സെക്കൻഡറി ഇഞ്ചക്ഷൻ, മെയിനായിട്ട് ഫെറാറിക്ക് എഞ്ചിനിലായിട്ട് വരുന്നത് ഈ കോംബി വാൾവും അതേമാതിരി തന്നെ ഇതിൻ്റെ എയർ സെക്കൻഡറി ഇഞ്ചക്ഷൻ്റെ പമ്പിൻ്റെയൊക്കെ ഫോൾട്ടി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ഡിപ്സ്റ്റിക് ഒക്കെ ഉണ്ട്. എന്നാലും തന്നെ ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിന് 10.5 ആണ് എഞ്ചിൻ ഓയിലിൻ്റെ കപ്പാസിറ്റി വരുന്നതെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഡിപ്സ്റ്റിക് വഴി ചെക്ക് ചെയ്യാം. അപ്പോൾ അതേമാതിരി തന്നെ ഇതിൻ്റെ നമ്മൾ ടാപ്പറ്റ് കവറിൻ്റെ ഗ്യാസ്കറ്റൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ലീക്കായിട്ടാണ്. ഇതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ഗ്രേഡ് വരുന്നത് നിങ്ങൾക്ക് കാണാം, ഇവിടെയായിട്ടാണ് നിങ്ങൾക്ക് കാണാം. ഷെല്ലിൻ്റെ എഞ്ചിൻ ഓയിലാണ് വരുന്നത്. 5W40 ആണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ഗ്രേഡ് വരുന്നത്. അതേമാതിരി തന്നെ ട്രാൻസാക്സിൽ ആക്സിലിൻ്റെയൊക്കെ ഓയിലിൻ്റെ ഗ്രേഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വാഹനം അതേമാതിരി തന്നെ ഇതിന് പവർ ഷെയറിങ്ങിൻ്റെ ഒരു ഓയിൽ ലീക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ ഡിപ്സ്റ്റിക് ഇവിടെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഈ വാഹനത്തിന് പവർ ഷെയറിങ്ങിൻ്റെ ഒരു ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ റിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഈ തുടർച്ചയായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളത് റിപ്പയർ ചെയ്തതിൻ്റെ ഒരു വീഡിയോ ആണിത്. നമ്മളതിൻ്റെ വാഷറും കാര്യങ്ങളും ലീക്കും എല്ലാം റിപ്പയർ ചെയ്തിട്ടുണ്ട്, എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലയിൻ്റ് ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ സീലൊക്കെ ഡാമേജ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മളൊരു വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ആ മുമ്പ് ലീക്കുള്ള വീഡിയോ ഞാൻ എടുത്തു വെച്ചാണ്. അതേമാതിരി തന്നെ ഇതിൻ്റെ ഈ ടൈമിങ്ങിൻ്റെ സൈഡിൽ നിന്നൊക്കെ ചില ഫെറാറിയിൽ നമുക്ക് ലീക്ക് വരുന്നത് കാണാം. അപ്പോൾ ഈ വാഹനത്തിന് ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ മൗണ്ടിങ് നമ്മൾ മാറിയിട്ടുണ്ട്. എഞ്ചിൻ മൗണ്ടിങ് മാറുന്നതിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ ഈ ക്രോസ് നമ്പർ ഫുള്ളായിട്ട് അയക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിത് അയച്ച ഒരു പഴയൊരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മളിത് പഴയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ അയക്കുന്ന സമയത്തുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ കാര്യങ്ങളും ക്രോസ് നമ്പറിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മളിപ്പം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളൊരു മേജർ സർവീസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സുജയും സാജറും കൂടിയാണ് നമ്മളിതിൻ്റെ മൗണ്ടിങ്ങൊക്കെ മാറിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പുതിയ മൗണ്ടിങ്. അപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നേരത്തെ കണ്ടത്. ഇപ്പോൾ ഇത് മാറുന്ന സമയത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ക്രോസ് നമ്പർ അയക്കണം. ക്രോസ് നമ്പർ അയച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എഞ്ചിൻ മൗണ്ടിങ് മാറാൻ സാധിക്കത്തുള്ളൂ. അഴിക്കുന്ന സമയത്ത് നമ്മളിതിന് എഞ്ചിൻ്റെ മുകളിലായിട്ട് നമ്മൾ സപ്പോർട്ടൊന്നും കൊടുത്തിട്ടില്ല. എഞ്ചിൻ്റെ താഴെ മാത്രം നമ്മൾ ഇതേമാതിരി ജാക്കിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ.